കൊറോണ എന്ന പേര് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അല്ലേ എന്നാൽ നമ്മുടെ പ്രപഞ്ചം കാലം മുതലേ കൊറോണയുമുണ്ട് ആ കൊറോണ എന്താണെന്ന് വേൾഡ് പ്രപഞ്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് പ്രപഞ്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എഡ്വേഡ് ഹബിൾ സൗരയുദ്ധ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് സൗരയുധ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് കോപ്പർനിക്കസ് നിക്കസ് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് പ്രപഞ്ചോൽപത്തി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് ജോർജ് ഗാമോവ് ഒരു ബഹിരാകാശ സഞ്ചാരി ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന നിറം ഏതാണ് ഒരു ബഹിരാകാശ സഞ്ചാരി ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന നിറം എന്താണ് കറുപ്പ് സൂര്യൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ വിളിക്കുന്ന പേരെന്ത് സൂര്യൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ വിളിക്കുന്ന പേരെന്ത് ആകാശഗംഗ സൗരയുധത്തിൻ്റെ കേന്ദ്ര ബിന്ദു സൗരയുധത്തിൻ്റെ കേന്ദ്ര ബിന്ദു സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഏക നക്ഷത്രം ഏതാണ് സ്വയം പ്രകാശിക്കുന്ന ഏക നക്ഷത്രം ഏതാണ് സൂര്യൻ സൂര്യനിൽ പദാർത്ഥത്തിൻ്റെ അവസ്ഥ എന്ത് സൂര്യനിൽ പദാർത്ഥത്തിൻ്റെ അവസ്ഥ എന്ത് പ്ലാസ്മ സൂര്യൻ്റെ കത്തി കൊണ്ടിരിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേര് സൂര്യൻ്റെ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേര് ഫോട്ടോസ്ഫിയർ സൂര്യൻ്റെ ഏറ്റവും ബാഹ്യഭാഗത്തെ വിളിക്കുന്ന പേരെന്ത് സൂര്യൻ്റെ ഏറ്റവും ബാഹ്യഭാഗത്തെ വിളിക്കുന്ന പേരെന്ത് ഫ്രണ്ട്സ് സൂര്യൻ്റെ ഏറ്റവും ബാഹ്യഭാഗത്തെ വിളിക്കുന്ന പേരാണ് കൊറോണ സൂര്യന് ഒരു തവണ അതിൻ്റെ കേന്ദ്രത്തെ ചുറ്റും വലം വയ്ക്കാൻ ആവശ്യമായ സമയം സൂര്യന് ഒരു തവണ അതിൻ്റെ കേന്ദ്രത്തെ ചുറ്റും വലം വയ്ക്കാൻ ആവശ്യമായ സമയം ഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം വർഷം സൂര്യന് ഒരു തവണ അതിൻ്റെ കേന്ദ്രത്തെ ചുറ്റും വയ്ക്കാൻ ആവശ്യമായ കാലത്തെ വിളിക്കുന്ന പേരെന്താണ് സൂര്യന് ഒരു തവണ അതിൻ്റെ കേന്ദ്രത്തെ ചുറ്റും വലം ആവശ്യമായ കാലത്തെ വിളിക്കുന്ന പേരെന്ത് കോസ്മിക് വർഷം സൂര്യൻ്റെ വ്യാസം എത്ര പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ സൂര്യൻ ഒരു സെക്കൻഡിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ അളവ് എത്രയാണ് സൂര്യൻ ഒരു സെക്കൻഡിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ അളവ് ഒരു ട്രില്യൺ പൗണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരും ഇറ്റ്സ് മീ ജിതാ സൈനിങ് ഓഫ് ഫ്രം സുദൂഡൻസ് വേൾഡ്